യേശു കൽപ്പിച്ചതുപോലെ പെസഹ സന്ധ്യയായപ്പോൾ അവർ ഭക്ഷിക്കാനിരുന്നു. അന്നേരം അവൻ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്നു ഞാൻ സത്യം സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവർ അത്യന്തം ദുഃഖത്തോടെ ഞാനോ കർത്താവേ എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യരുത്തം പോകും. ഹലോ, ചെറുനെല്ലി പോലീസ് സ്റ്റേഷൻ. ഇല്ലല്ലോ, ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. പത്രക്കാരനാ ജോസഫിനെ അറസ്റ്റ് ചെയ്തോന്ന്. ഇവന്മാരിതൊക്കെ എങ്ങനെ മണത്തറിയുന്നാവോ? നമ്മുടെ ബാലമ്പിള്ളയ്ക്ക് ഇന്നലെ ഒരു ഉടുമ്പിനെ കിട്ടിയെന്ന് പറയുന്ന കേട്ടു സാർ. ഉടുമ്പ് വേണ്ട, അതിന്റെ ഇറച്ചി ചുമ്മാ ചകിരി മാതിരി ഇരിക്കും. അവനോടൊരു മാന്യ തട്ടം പറഞ്ഞിട്ടുണ്ട് സാർ. സാർ പോകുന്നതിന് ഇപ്പ ശരിയാക്കാം. തോലും വേണം, ഭിത്തി തൂക്കിട്ട നല്ല ശേല കാണാൻ. എന്തായടോ? ഒരക്ഷരം മിണ്ടുന്നില്ല സാർ. ഞങ്ങൾ മൂന്ന് പേര് ഒരു മണിക്കൂറായിട്ട് നോക്ക. അവന്റെ നാക്ക് പിഴുതെടുക്കടോ റാസ്കൽ. പറഞ്ഞിരുന്നെങ്കി രണ്ടിലൊന്നും ആകായിരുന്നു സാർ. ഇതിപ്പ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? അവന്റെ വായിൽ നിന്നൊന്നും പറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കട്ടെ, അതുവരെ നോക്ക്. ചാകരുത് സാർ. എന്തായാലും തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ ട്രെങ്കോൾ ബുക്ക് ചെയ്തിരുന്നു സാർ. ഹലോ, ചെറുനെല്ലി പോലീസ് സ്റ്റേഷൻ. ലൈൻ കിട്ടി സാർ. ഗുഡ് ഈവനിങ് സാർ. അതെ സാർ. ശരി സാർ, രണ്ടു ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല സാർ. ഇല്ല സാർ, അത് ഞാൻ മാനേജ് ചെയ്തു സാർ. താങ്ക് യു സാർ. തട്ടിയേക്കാനാ പറയുന്നത്.
വാടോ. ഇവനെ നിങ്ങൾക്കറിയാമല്ലോ ജോസഫ്, നിരവധി ആൾക്കാരെ ഇവൻ കൊന്നിട്ടുണ്ട്. ഒത്തിരി പേരുടെ സ്വത്തും മുതൽ ഇവൻ കൊള്ളയടിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള കൂലിയായിട്ട് നമ്മൾ ഇവനെ ഇവിടെ വെച്ച് കൊല ചെയ്യാണ്. നിങ്ങളിൽ ആരത് ചെയ്യും? ഈ നല്ല കാര്യം ചെയ്യാൻ ചങ്കുറപ്പുള്ളവൻ കൈപൊക്കിക്കേ. പൊങ്ങത്തില്ലേ? അതോ നീ നക്സലാണോ? എന്നാ പിന്നെ നീ തന്നെ കൊന്നാ മതി. വെക്കടാ വെടി അവനെ നെഞ്ചും കൂടി നോക്കി. നീ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൂടി മരിച്ചു. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തളയും. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. ഞാനാ
എന്താണ് നായന്റെ മോനെ, നിന്റെ തന്തയാണ് ചത്തുകിടക്കുന്നേ. ഇന്നലെ നടന്ന വിവരങ്ങൾ വല്ലതും പുറത്തറിഞ്ഞ നിന്നെ ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും. പറഞ്ഞേക്കാം, പറഞ്ഞ മനസ്സിലായോടാ? മനസ്സിലായോ? ഒന്ന് ഈ കഴിഞ്ഞ 35 വർഷം ഞാനിത് ആരോടും പറഞ്ഞില്ല. ഈ നെഞ്ചും കൂടിനകത്ത് അമർത്തി വെച്ചു. നിറയൊഴിക്കുന്ന നേരത്തെ സഖാവ് ജോസഫിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ ശ്രീ രവീന്ദ്ര പിള്ളയ്ക്ക്? ഓർമ്മയുണ്ടോന്നോ കൊച്ചെന്നോ ചോദ്യമായി ചോദിക്കുന്നത്? അന്നേരം അവിടെ നടന്നൊരു കാര്യവും മറക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്റെ ഈ 35 കൊല്ലം പാഴായത്. ആക്ച്വലി എങ്ങനെയാണ് സഖാവ് ജോസഫ് പ്രതികരിച്ചത്? എന്നെ മുഖമുയർത്തി നോക്കി ഒന്ന് ചിരിച്ചു, പിന്നെ ഒരു മുദ്രാവാക്യം വിളിച്ചു. അന്നൊരു പക്ഷെ സാറ് സഖാവിനെതിരെ നിറയൊഴിച്ചില്ലായിരുന്നെങ്കിൽ അവര് താങ്കളെ കൊലപ്പെടുത്തുമായിരുന്നോ? പക്ഷെ ഇപ്പൊ തോന്നുന്നു അതായിരുന്നു നല്ലതെന്ന്. സഖാവ് ജോസഫിനെ കൊല്ലാൻ തീരുമാനിച്ചത് ഈ DIG പരശുരാമും SP ശശീന്ദ്രനും കൂടിയാണോ അതോ ഉന്നതങ്ങളിൽ നിന്ന് ആരെങ്കിലും? അന്ന് സഖാവിനെ അറസ്റ്റ് ചെയ്തതിന് 3-ാം ദിവസം സന്ധ്യക്ക് പരശുരാം സാറ് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രങ്ക് ബുക്ക് ചെയ്തു, ആരോടോ സംസാരിച്ചു, അവിടെ നിന്ന് ആർഡർ കിട്ടിയത്, വെടിവെച്ച് കൊന്നു, ശവത്തിന്റെ കയ്യിലൊരു നാടൻ തോക്ക് പിടിപ്പിച്ചു, എന്നിട്ട് ഏറ്റുമുട്ടലിൽ ചത്തതാണെന്ന് പത്രക്കാരോട് പറഞ്ഞു. എവിടെയൊക്കെ സമരമുണ്ടോ അവിടെയൊക്കെ ത്യാഗമുണ്ട്. നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനെ നാം ഭയക്കുന്നില്ല. നാം ജനങ്ങളെ സേവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖ്യ മുദ്രാവാക്യം കാർഷിക വിപ്ലവം വിജയിപ്പിക്കുക എന്നതായിരിക്കും. പഴവും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങണ്ട കരണേട്ടാ. ആർക്ക്? കുറുമ്പിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മറന്നൂലേ? ആ കോപ്പ് മറന്നു, വാങ്ങിക്കാം. നീ കൊച്ചിനെ പിടി. യ്യോ, ഇതാ ആര് കരുണനോ? എന്തോന്നാ വേണ്ടത്? ബിസ്ക്കറ്റും ഒരു പടല പഴവും. ആ ഇമ്പിടി ആളുകൾ വീട്ടിലോട്ട് പോയിട്ടുണ്ട്, പത്രക്കാരും TVക്കാരും. വൈകിട്ട് ഏതോ മന്ത്രി വരണോന്ന് പറഞ്ഞ കേട്ടു. പുഷ്പങ്കേട്ടോ, നാരേതരയിലേക്ക് നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങിയാലോ? എന്റെ പൊന്നുമോനെ, നമുക്ക് ഹെഡ്ഡാഫീസ് മാത്രം മതി. ചുമ്പിളക്കും പിള്ളേർക്ക് സുഖം തന്നെയല്ലേ കാരണം? അച്ഛനായ കാലത്ത് അറിയിച്ചാൽ എന്താ തെളിഞ്ഞില്ലേ? ഷുഗർ ഇല്ല. 50 രൂപ. മക്കക്ക അനുഭവ യോഗം. 4-5 ലക്ഷം രൂപയെങ്കിലും കിട്ടി കാണുമല്ലേ. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു 10-12 മണി രാത്രിയായി കാണും, ഒരു കാറ് വന്ന് ദാ അതാ അവിടെ വന്ന അങ്ങോട്ട് നിന്നു. നാരകത്തറയ്ക്കുള്ള വഴി ഏതാണെന്നൊരു ചോദ്യം. കാശും കൊണ്ട് വന്നതാ. ഏതായാലും ആ പിള്ളസാറിന് ആ കൊള്ളക്കാരന് വെടിവെച്ചുവല്ലാൻ തോന്നിയതുകൊണ്ടാണല്ലോ ഈ കാശും ബഹളൊക്കെ ഉണ്ടായത്. പിന്നെ വേറെ കൂട്ടത്തിൽ എത്ര പോലീസുകാരുണ്ടായിരുന്നതാ, അവർക്കാർക്കെങ്കിലും തോന്നിയോ ഈ ബുദ്ധി? അതാണ് തലയിലെഴുത്ത്. ഈശ്വര, ഇതുപോലെ കള്ളനോട്ടം മറ്റോ ആണോ? അവനിപ്പോ മോഷണവും പിടിച്ചോറിയൊക്കെ നിർത്തി കള്ളനോട്ടിന്റെ ഏർപ്പാട് തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. എടാ വാവുവേ, നീ ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്, അവിടെ സീരിയൽ പിടുത്തക്കാർ വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം ഞാനും കങ്ങഴക്കാരനൊരു ഗോപിയും ഞങ്ങൾ രണ്ടാളും സഖാവിന്റെ ഒപ്പം തന്നെയായിരുന്നു ഡ്യൂട്ടി. പിന്നെ ഒത്തിരി പോലീസുകാരും ഉണ്ടായിരുന്നു, പേരും മറ്റും ഓർക്കുന്നില്ല. കരുണൻ, എന്റെ മോന കരുണൻ. ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അവിടെ നിന്നേ, നിങ്ങളുടെ ഉദ്ദേശം എന്താ പറ? ഞാനും എന്റെ പിള്ളേരും ഇവിടെ ഇറങ്ങി തന്നിട്ട് വേണം ആ നസ്രാണിച്ചെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ അല്ലേ? എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല. നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അമ്മ, അച്ഛനെ വഴക്ക് പറയല്ലേ അമ്മ, അച്ഛൻ എന്നെ കുടിക്കില്ല. ആരുടെ അച്ഛനാടി? അങ്ങനെ ഒരു വിചാരം ഇയാൾക്കുണ്ടായിരുന്നെങ്കിൽ
ഈ തരവഴിത്തരത്തിന് പോവുമായിരുന്നോ? എന്റെ കൂടെ പുറത്ത് മടുത്തെങ്കിൽ എന്നെയും പിള്ളേരും എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടാര്, അല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങിത്താ, അതും തിന്ന് ഞങ്ങൾ അങ്ങ് ചത്തോളാം. മിണ്ടാട്ടം ഉണ്ടോ നോക്കി ഇയാൾക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇന്നു കൊണ്ട് ഞാൻ തീർത്തു തരാം. ഞങ്ങളെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്തിട്ട് മതി, നിങ്ങളുടെ സാന്ത്വനി തരാം. കത്തി തീരട്ടെ. കണ്ടവരുമാരെ കൂടെ പൊറിപ്പിക്കാൻ ഞങ്ങളെ തടസ്സമല്ല. എന്താ ഇത്? എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത പോരായോ? കരഞ്ഞു വിളിച്ച ആൾക്കാരെ കൂട്ടണം. കേക്കട്ടെ, നാട്ടുകാർ മുഴുവനും കേക്കട്ടെ. സഹിക്കാൻ ഞാൻ സഹിച്ചു ഞാനു. ഇയാൾക്ക് എന്റെ പിള്ളേരെ വേണ്ട, എന്നെ വേണ്ട. നേരം വെളുത്ത തുടങ്ങും കൂടി. രണ്ടു ദിവസം കൂടിയ തിരി കയ്യുടെ വെള്ളം ഇവിടെ തിളപ്പിച്ചത്. അത് കൊടുത്തപ്പോ പിള്ളേര് പറഞ്ഞു അച്ഛൻ വന്നിട്ട് മതി. അതുങ്ങള് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം ഇയാൾക്ക് കാണിച്ചൂടെ? സ്വന്തം ചോരയ്ക്ക് പറഞ്ഞ പിള്ളേരല്ലേ? വയനാട്ടിൽ വെച്ച് അറുപണിച്ച് കണ്ടുമുട്ടി അന്ന തുടങ്ങിയതാ. ഇത് എന്റെ ഈ മനുമാറ്റം. ഇച്ചി ഒന്ന് മിണ്ടാതിരിക്കെ. എണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ ജാനു. എത്ര രാത്രിയായാലും ഉറക്കപ്പോയി കിടക്കുന്ന പിള്ളേരെ വിളിച്ചുണർത്തി ഓരോരോ കൊടുക്കാൻ ജലപാനം കഴിക്കാത്ത മനുഷ്യനായിരുന്നു. ഇതിപ്പോ അതുങ്ങൾ കഴിച്ചോ കുടിച്ചോ ഒന്നും അറിയണ്ട. എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട. അകത്തേക്ക് പോ. എന്തോന്ന് പിള്ളേച്ച, വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാം. ഏ ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിന്നിരിക്കും. അത് ഇത്ര വലിയ ആന കാര്യമൊന്നുമല്ല. ഞാനും എന്റെ പിള്ളേരും അങ്ങ് വിശം നിന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നു. അങ്ങേരെ വല്ല വിഷമോ ഈ 11 വർഷത്തിനിടെ ഞാൻ അറിയിച്ചിട്ടുണ്ടോ? പൊന്നുപോലെ നോക്കിയെന്റെ പ്രതിഫലമായത്. പതുക്കെ ഇപ്പൊ ഇത്ര മാത്രം ആദ്യം എടുക്കാൻ എന്താ ഉണ്ടായേ? കാള പെറ്റു എന്ന് പറഞ്ഞ് ചാടി കറക്കാൻ ചെല്ലരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരുതിയിട്ട്. എന്റെ ഓപ്പേ ഒരാഴ്ചയായി തലയ്ക്ക് വെളിവോട് അതിയനെ കണ്ടിട്ട്. കാലത്ത് മുതൽ കുടി തന്നെ കുടി. നിനക്കിപ്പോ അവന്റെ കുടി നിർത്തണോ അതോ വയനാട്ടിലുള്ള ക്രിസ്ത്യാനി പെണ്ണുമായിട്ടുള്ള ബന്ധം തീർക്കണോ? എന്തെങ്കിലും ഒരു കാര്യം പറ. അവളെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങിയതാ ഈ മാറ്റം. വയനാട്ടിൽ ചെന്നാ കുടിക്കത്തില്ലെന്നാ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർ പറഞ്ഞത്. ഇവിടെ വന്ന് കേറുമ്പഴേ ഉള്ളൂ അങ്ങനെ നീ മുടിഞ്ഞ കുടി. എടി ആണുങ്ങളായ കുടിക്കും, നമ്മുടെ അച്ഛൻ മൂക്കറ്റം കുടിക്കത്തില്ലായിരുന്നു. കുടിക്കുമായിരുന്നു. ഇതങ്ങനെ വലുതാണോ? നേരം വെളുത്ത ഷാപ്പിലോട്ട് ഇറങ്ങും. എന്നോടും പിള്ളേരോടും തൊണ്ട തുറന്നൊരു വർത്തമാനം പറയത്തില്ല. അരി തീർന്നു, മുളക് തീർന്നു. രണ്ടു ദിവസം കൂടിയാ ഇന്നലെ ഇത്തിരി വറ്റു വേവിച്ചത്. പള്ളിക്കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേര് മേശ നിന്ന് പഴയ്ക്കുന്നു. എന്നാ പിന്നെ നിനക്ക് ഇത്തറ്റ വന്ന അരിയോ സാധനങ്ങളോ ചോദിച്ചു മേടിക്കാമായിരുന്നില്ലേ? അല്ല, ഇവിടത്തെ സ്ഥിതി അല്പം ഞെരുങ്ങലിലാണെങ്കിലും രണ്ടോ മൂന്നോ കിലോ അരി മറിക്കാനുള്ള സാഹചര്യം ഒക്കെ ഈ ശിവൻ പിള്ളക്കുണ്ട്. നീ അങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ലാത്തോളൊന്നുമല്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാനിനി എന്നതാ ഒപ്പ ചെയ്യേണ്ടത്? നീ നാളെ കാലത്തെ നമ്മുടെ കരയോഗ മന്ദിരം വരെ ഒന്ന് വാ. കരയോഗം സെക്രട്ടറി ഗോവിന്ദപിള്ള സാറിനെ കണ്ട് നമുക്ക് സംസാരിക്കാം. നിയമപരമായിട്ട് നീങ്ങുന്നതാണ് ബുദ്ധി. 401 നമ്പർ കരയോഗത്തിന്റെ ധനശേഖരണാർത്ഥം കാവാലം സരസ്വതി വിലാസം LP സ്കൂളിൽ ഉദയായുടെ ഭാര്യ 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 ഒന്നോണ തുമ്പികൾ പാറിക്കളിക്കുന്ന കാവാലം സരസ്വതി വിലാസം LP സ്കൂളിന്റെ വർണ്ണ വൈവിധ്യമാർന്ന അപ്രപാളികളിൽ ഭാര്യ. മലയാള സിനിമയിലെ താരസിംഹാസനങ്ങൾ കീഴടക്കിയ സത്യനും രാഗിണിയും മത്സരിച്ച് അഭിനയിക്കുന്ന ഉദയായുടെ ഭാര്യ. കാണാൻ മറക്കരുത് ഉദയായുടെ ഭാര്യ. ഒരു ദിവസം 4 കളികൾ ഉദയായുടെ ഭാര്യ. കുടുംബ സദസ്സുകളെ കണ്ണീരിലാഴ്ച കണ്ണീർ കാവ്യം. തങ്കപ്പാ വള്ളം കരകടിപ്പിക്ക്. ഞാന് കാർത്തിയാരിയുടെ ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞു തീർത്തിട്ട് കാവുന്തറ പാലത്തിനടുത്തേക്ക് വന്നേക്കാം. അപ്പോഴേക്കും നിങ്ങൾ ഭാര്യയും കൊണ്ട് നെടുമുടി വഴി ഒന്ന് കറങ്ങിച്ചുവാ. ആ പിന്നെ പുളിങ്കുന്ന് മുതൽ പള്ളിത്തോട് വരെ നോട്ടീസ് വിതരണം വേണ്ട, തീരുവ് കുറവാ. അപ്പൊക്കെ
ശിവൻ പിള്ള വന്നിട്ട് ഒരുപാട് നേരമായോ? വന്നേ ഉള്ളൂ. കരയോഗത്തിന് ഒരു ഓഡിറ്റോറിയം പണിയാൻ വേണ്ടിട്ടുള്ള സിനിമാ പ്രദർശനം. കാർത്യാനി ഭർത്താവിനെ പിള്ളേരെ കൂട്ടി സിനിമ കാണാൻ വരണം. അല്ല, സ്വയംഭം സിനിമയാ ഭാര്യ. കുടുംബിനികൾ കണ്ടിരിക്കേണ്ട ചിത്രമാ. ബാ, അകത്തോട്ടിരിക്കാം. ശാസ്താവേ, ആ ഇരിക്കെ. അപ്പൊ കാർത്യാനി ഭർത്താവുമായിട്ട് പിരിഞ്ഞു ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓണെങ്കി പോട്ടെ, പോയി പണി നോക്കാൻ പറ. ഉറപ്പിട്ടെ, ബാക്കി ഞാൻ വേണ്ട പോലെ എഴുതി പിടിപ്പിച്ചോളാം. പിരിയാനല്ല പോകുന്ന പിള്ള സാറേ, പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ വഴിയുണ്ടെന്ന് അറിയാൻ വന്നതാ. തേങ്ങാക്കൊത്ത് കുറച്ചുകൂടെ മൂക്കാനുണ്ടല്ലോ. ആരാ പിരിയാൻ വന്നത്? അത് ചെറിയങ്കണ്ടത്ത് ചന്ദ്രന്റെ ഭാര്യ അംബിക. എനിക്ക് തെറ്റിപ്പോയി. സാറേ കാശ്. രണ്ടെണ്ണം മതി. സാറേ ഇനി പോകിക്കോ, എന്റെ ബംഗള് കാശ് കൊടുത്തു. അയാള് പോയോ? കാശ് കൊടുത്തു, അത് വേണ്ടായിരുന്നു. കാർത്യാനി, നിന്റെ നായരിപ്പ് സ്ഥലത്തുണ്ടോ? ഇപ്പോഴും താമര തന്നെയാണോ? മനസ്സിലായില്ലേ? താമര എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവൻ എന്നർത്ഥം. മദ്യം കൈകൊണ്ട് തൊളാത്ത ആളായിരുന്നു സാറേ. പത്താമതേയത്തിന് വിഷുവിന് പോലും ഒരു തുള്ളി കുടിക്കത്തില്ലായിരുന്നു. എന്നിട്ട് എപ്പോ തുടങ്ങി കുടി? എന്റെ സാറേ, കഴിഞ്ഞ വെള്ളിയാഴ്ച തെക്കേക്കര ഗുരുമന്ദിരത്തില് സാംബശിവന്റെ കഥാപ്രസംഗമായിരുന്നു. ഈ കൊച്ചാട്ടനെ കാത്തിരിക്കുന്ന കാരണം ജാനുവിന് കഥാപ്രസംഗത്തിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. വേണ്ടി ചെയ്യേ, അനീസ ഞാൻ മൂന്ന് വട്ടം കേട്ടതാ. ആ കൊച്ചിനെ കൊണ്ടേ കിടത്തി ചെയ്യേ, അതിരുന്ന് ഉറക്കം തൂങ്ങുന്ന കണ്ടില്ലേ? നല്ല ശേലായി. അവനിനി അച്ഛൻ വന്ന് കഥാപ്രസംഗത്തിന് കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ കളിപ്പാട്ടം കൈ കിട്ടാതെ കിടക്കപ്പാ കാണത്തില്ല. എന്തോന്ന് കളിപ്പാട്ടം ആടാ കരണ? ലോറി. ഓ, നേരം പത്തുപതിനായി. ലാസ്റ്റ് ബോട്ട് വരേണ്ട നേരവും കഴിഞ്ഞു. ഇനിയിപ്പൊ നിന്റെ അച്ഛൻ കയലിൽ കൂടി ലോറി ഓടിച്ചു വരേണ്ടി വരും. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോടി ജാനു. ഓ, ഞാൻ ഇനി ഇത് തീർത്തിട്ടേ പോന്നുള്ളൂ. ചേച്ചി അഞ്ചാലമൂട്ടുകാരുമായുള്ള നിങ്ങളുടെ പിണക്കം തീർന്നോടി. ഓ, എന്തോന്ന് പിണക്കം എന്റെ ചേച്ചിയെ? ചിറ്റിവട്ട എത്തുന്ന ദിവസം പിണക്കം പമ്പ കിടക്കും. രവീന്ദ്രൻ കൊച്ചാട്ടൻ വന്നു എന്നാ തോന്നുന്നേ. അയ്യോ കൊച്ചേട്ടാ, എന്താ 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 പറ്റിയത്? എന്താ പെണ്ണെന്ന് പറ. പേടിക്കണ്ട ചേച്ചി, തൈരോ പുളികളോ കൊടുത്താ മതി. പുള്ളിക്കാക്കി ഓവറായി പോയി. ഞങ്ങൾ വരുമ്പോഴേ തങ്കപ്പന്റെ ചാരായക്കരയുടെ അവിടെ കിടക്കുക. അതിനിങ്ങനെ കുടിക്കത്തില്ലല്ലോ. ഇത് വേറെന്തോ ചതിയ. ദൈവത്തിനാണേ, കുടിക്കാത്ത മനുഷ്യനാ. നിങ്ങളോട് പറഞ്ഞിട്ടാണ് അയാളെ കുടിക്കുന്നേ. ചാരായ കടക്കാരൻ തങ്കപ്പൻ പറഞ്ഞത് ആറുമണിക്ക് അവിടോട്ട് കയറിയെന്നാ. 25 രൂപയുടെ ചാരായം അയാളെ അകത്താക്കി. അവനവന്റെ കപ്പാസിറ്റി അറിഞ്ഞിട്ട് വേണം കുടിക്കാൻ. ഇതങ്ങോട്ട് കൊടുത്തട്ടെ, ഇതങ്ങോട്ട് കുടിച്ചേ. എന്താ കൊച്ചേട്ട, കണ്ണില് കൈകൊണ്ട് തൊടാത്ത മനുഷ്യനാ. എന്റെ ദൈവങ്ങളെ, ഞാൻ എന്തായി കാണുന്നേ? കുടിക്കുകയാ. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മുളിച്ചോടുക എളുപ്പമാണ്. ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളോടും അടിച്ചമർത്തലോടും ചൂഷണത്തോടും പൊരുതണം, പൊരുതി ജയിക്കണം. സായുധ സന്നാഹങ്ങളുള്ള ഒരു ഭരണകൂടത്തിനെതിരെയാണ് ഒന്നോ രണ്ടോ നാടൻ തോക്കുകളും ഓലപ്പടക്കവുമായി ഞങ്ങൾ പൊരുതുന്നത്. ചൂഷണത്തിന് ബലിയാടാകുന്നവരുടെയും മർദ്ദിതരുടെയും ആത്മാർത്ഥമായ പിൻബലം മാത്രമാണ് പ്രസ്ഥാനത്തിന്റെ ശക്തി സ്രോതസ്. സാറിന് ഈ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ? സാറേ, രവീന്ദ്രൻ സാറേ, ഇനി എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. കഞ്ഞിയോ വല്ലോ? അളിയ, അളിയൻ ഇത്തിരി കഞ്ഞി കുടിക്കും. ജലപാനം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസം നാലായി. കൊടുക്ക. എന്റെ അളിയ, അളിയൻ പെങ്ങളെയും പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. കഴിക്കും വെച്ചേട്ടാ. ഇപ്പൊ ഒരാശ്വാസമായില്ലേ? ഡോക്ടറെ വിളിക്കണം.
ദേ അമ്മണി, കാലത്ത് അഹമ്മദി കാണിച്ചേ ഒരു ചെരുവും കാടിയാ നീ തൊഴിച്ചു തെറിപ്പിച്ചെ. ഇന്നത്തെ ദിവസം ഈ കച്ചിയല്ലാണ്ട് ജലപാനം കിട്ടുമെന്ന് നീ കരുതണ്ട. കേട്ടോടി മോളെ, നോക്കട്ടെ ആരാ ജയിക്കുന്നത്. എന്റെ ചെയ്യ ഒന്ന് നിർത്ത്. രവീന്ദ്രൻ കൊച്ചാട്ടിനെ കാണാൻ രണ്ടുപേര് വരുന്നു. ഞങ്ങള് രവീന്ദ്രൻ പിള്ളയുടെ കൂടെ വയനാട്ടിൽ ജോലി ചെയ്യുന്നവരാ. ഞാൻ തോമസ്, ഇത് കൃഷ്ണൻകുട്ടി നായർ സാർ. എന്റെ വീട് പത്തനാപുരത്താ, സാറ് കാർത്തിക പള്ളിയിലും. അയ്യോ ചായയൊന്നും വേണ്ടെന്നേ. വേണ്ട മങ്ങളെ, ഇത്തിരി ധൃതിയുണ്ട്. നാട്ടി വന്നപ്പോഴാ പിള്ള പനിയായിട്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത്. എന്തായി, ഭേദമായോ? ഇന്ന് പോരാന്ന ഡോക്ടർ പറഞ്ഞു. എന്താ പെങ്ങളെ, പിള്ളക്ക് എന്താ പറ്റിയേ? വഴി ചോദിച്ചപ്പോ മാടക്കടക്കാരൻ ചെറുക്കൻ പറഞ്ഞു പിള്ള കുടിച്ചെന്നോ വഴി വീണെന്നോക്കെ. എന്താ പറ്റിയേ? എനിക്കൊന്നും അറിഞ്ഞൂടെ സാറുമാരെ, പിള്ളേരുടെ അച്ഛൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാരും പുള്ളിക്കാരന്റെ വീട്ടുകാരും തലേ കൈവയ്ക്കുക. എന്താ അങ്ങേർക്ക് പറ്റിയേ? അതാ പെങ്ങളെ ഞങ്ങളും ആലോചിക്കുന്നത്. അല്ല, എന്താ അതിന്റെ കാരണം എന്ന് വല്ലതും പറഞ്ഞു. ഡ്യൂട്ടിയിൽ ശ്രദ്ധയില്ല, ഉറക്കമില്ല. കഴിഞ്ഞ കുറെ നാളായിട്ട് ലീവിലും ആയിരുന്നു. അവിടെ വയനാട്ടിൽ വെച്ച് അങ്ങനെ തണ്ണിയടി ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അല്ലേ കൃഷ്ണ സാറേ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് വേണ്ടേ? ഏത് നേരവും പിള്ളേരുമായിട്ട് കളിതമാശ പറഞ്ഞു നടന്ന മനുഷ്യന. വയനാട്ടിലെ ഒരു വിശേഷവും പെങ്ങടെ അടുക്ക പറഞ്ഞിട്ടേ ഇല്ല. രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് വന്നപ്പോ പുള്ളിക്കാരന്റെ കൂടെ ഇവിടെ പള്ളിക്കൂടത്തിൽ പഠിച്ച ക്രിസ്ത്യാനി പെണ്ണിനെ കണ്ടു എന്നും അതിന്റെ സ്ഥിതി വളരെ മോശത്തില്ല, കെട്ടിയോൻ ചത്തു എന്നൊക്കെയുള്ള കഥ പറഞ്ഞു. അതല്ലാതെ പിന്നെ ഇല്ല. കേട്ടോ പെങ്ങളെ, ഞങ്ങളിപ്പോ വന്നതിന്റെ പ്രധാന കാരണവും അതാ. ഞങ്ങളായിട്ട് അതെങ്ങനാ പെങ്ങളോട് പറയുന്നെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെങ്ങളുടെ വായിന്ന് തന്നെ അത് വന്ന് വീണത്. പറയുന്നോണ്ടൊന്നും തോന്നരുത്, രവീന്ദ്രൻ പിള്ള ഈ പറഞ്ഞ ക്രിസ്ത്യാനി പെണ്ണ് സാറാമയും തമ്മിൽ ഇത്തിരി അടുപ്പത്തിലാ. സ്റ്റേഷന് പ്രശ്നമറിഞ്ഞ് എസ് ഐയും സർക്കിളും ഒക്കെ താക്കീത് കൊടുത്തിരിക്കുക. രവീന്ദ്രൻ പിള്ളക്കാണെങ്കിൽ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. സാറാമയുടെ വീട്ടുകാരട്ട് അതിന് സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത് നാട്ടിലെത്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞുവ, അപ്പ ആലോചിക്കാന്ന്. അല്ല, അവര് ബുദ്ധിയുള്ളവരാ, പക്ഷെ പിള്ള ഇങ്ങനെയൊക്കെ ആലോചിക്കാന്ന് പറഞ്ഞാ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അവിടെ നിന്നേ, നിങ്ങളുടെ ഉദ്ദേശം എന്താ പറ? ഞാനും എന്റെ പിള്ളേരും ഇവിടെ ഇറങ്ങി തന്നിട്ട് വേണം ആ നസറാണിച്ചെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ. അല്ലേ, എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല. നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. എന്റെ പെങ്ങളെയും പിള്ളേരെയും ഒരു കരയോഗ സെക്രട്ടറി എന്നല്ലേ ഞാനാ പറയുന്നത്. 25,000 രൂപയും 10 പവന്റെ ആഭരണം എന്റെ അച്ഛൻ ശ്രീധരമായിട്ട് അവന് നൽകിയതാ. എന്നിട്ടാണ് കൊല്ലു ആ ശ്രീധര കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. അപ്പൊ പിരിയാൻ തന്നെ തീരുമാനിച്ചു. ജോലി ചെയ്യുന്നിടത്തൊരു ഭാര്യ, നാട്ടിലൊരു ഭാര്യ, ഇതെന്താ വെള്ളരിക്കാ പൊട്ടണോ? എന്റെ പെങ്ങൾക്കും കുട്ടികൾക്കും ഇങ്ങനെ ഒരു തന്നെ വേണ്ട. അല്ലേ ശിവങ്കുഞ്ഞെ, ആരാണ്ടോ പറഞ്ഞ നമ്മളിത് വിശ്വസിക്കണോ? ഒന്ന് അന്വേഷിച്ച് സത്യം അറിഞ്ഞിട്ട് പോരെ. ആരാണ്ടല്ലടോ യവന്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് പോലീസുകാരെ ഇവിടെ ഒന്ന് പറഞ്ഞത്. അവർക്ക് ഈ കാര്യത്തിൽ കളവ് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഗോവിന്ദപിള്ള സാറോട് നിൽക്കുന്നിടത്ത് വെച്ചാ അവർ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞത്. അല്ലേ സാറേ? പറഞ്ഞു, പക്ഷെ കയ്യിലടിച്ച് സത്യം ചെയ്തോന്നൊരു സംശയം. എനിക്കൊരു സംശയമില്ല. എന്തായാലും ബാലേന്ദ്രൻ പിള്ളക്ക്, രവീന്ദ്രപിള്ള, രവീന്ദ്രപിള്ളക്ക് എന്താ പറയാനുള്ളത് കൂടെ ഒന്ന് അറിയട്ടെ. പിള്ള എന്ത് പറയുന്നു? അവനൊന്നും പറയാൻ പറ്റത്തില്ല. എടാ, നീ തെക്കിലെടുത്തുകാരോടാ കളിക്കുന്നത്. തെക്കിലെടുത്ത് കുടുംബം ഇപ്പൊ അല്പം പഴങ്ങളിലാണെങ്കിലും ആത്മാഭിമാനം വിട്ട് ജീവിച്ചിരിക്കില്ല. ഞാനിതെങ്ങനെ സഹിക്കും സാറേ? ഇങ്ങോട്ട് വന്നേ. അല്ല, പിരിയുന്നെന്ന് പറഞ്ഞാ പിള്ളേരും പ്രിങ്ങിണിയോട്ട് പെങ്ങളങ്ങ് വീട്ടിലോട്ട് വരും. ആലോചിച്ചെന്നാണോ? ആലോചിച്ചെന്നാ? പക്ഷെ എന്റെ സ്ത്രീധന പണം എനിക്ക് തിരിച്ചു കിട്ടണം. അത് മേടിച്ചാൽ സാറിന് പറ്റുമോ? പറ്റും, പക്ഷെ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാ? നാട്ടുനടപ്പനുസരിച്ചുള്ള വ്യവസ്ഥകൾ, ഒരു ചെറിയ കമ്മീഷൻ. അത് ഞാൻ ഏറ്റു. എന്റെ കഴുത്തിന് മോള് ജീവനുണ്ടെങ്കിൽ ഞാനത് സാറിന് തന്നിരിക്കും. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. വടക്കിനടുത്ത് കുടുംബക്കാരെടുത്ത്, തെക്കിനടുത്ത് കുടുംബക്കാരെ കുറിച്ച് എന്താടാ കരുതിയേ? തെക്കിനേടത്ത് കുടുംബത്തിലെ മൂത്ത കാർന്നവർ ആരാണ് എനിക്ക് അറിയാവടാ. എരപ്പാളി അല്ലെ ഇവൻ? നിന്റെ ഭാഗ്യം കൊണ്ടായി കുടുംബത്തിൽ നിന്ന് എനിക്കൊരു ബന്ധം കിട്ടിയത്. ഞാനൊരു തീയതി നിശ്ചയിക്കും. അന്ന് നീ തെക്കിലെടുത്ത് കാർന്നവരുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്ത്രീധനം എന്റെ കാൽ കീഴി കൊണ്ട് വെച്ചില്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും. മോളെ കൂടെ പറ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട.
എന്താ നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? ഇറങ്ങി ഇവിടുത്തെ പൊറുതി മതി. അഭിമാനം വിട്ടിട്ട് ജീവിതം നമുക്ക് വേണ്ട പോളെ. വാ ശിവമ്പിള്ളേ. കാർത്തി, നിന്നെ ഞാനാ വിളിക്കുന്നത്. ശിവൻ കൊച്ചാട്ടൻ നെഞ്ചിൽ ഇത്തിരി ചൂടുള്ളത്തോളം കാലം നിന്നെയും പിള്ളേരെ ഞാൻ പട്ടിണി കിടത്തില്ല. പൊന്നുപോലെ നോക്കിക്കൊള്ളാം, ഇറങ്ങി വാ. ശിവമ്പുഞ്ഞെ, ദൈവത്തെ ഓർത്ത് ഞാൻ പറഞ്ഞ ഒന്ന് കേക്ക്. നിനക്ക് എന്താ ഞങ്ങളുടെ സമുദായത്തിൽ കാര്യം? പിന്നെ എന്റെ കാർത്തൂനെ ഞാൻ ജീവനോടെ കണ്ടിട്ടില്ല. പലവട്ടം ശ്രമിച്ചു. അവളുടെ ആങ്ങളമാരും കരയോക്കാരും അതിന് സമ്മതിച്ചില്ല. അന്നാ പോലീസുകാർ വന്ന് പറഞ്ഞത് എല്ലാവരും അങ്ങ് വിശ്വസിച്ചു അല്ലേ? സത്യത്തിൽ അവർക്കതുകൊണ്ടുള്ള നേട്ടം എന്തായിരുന്നു? എന്നെ മാനസികമായിട്ട് തകർക്ക. ഒരു കള്ളൂടിയൻ എന്തെങ്കിലും പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുവോ? ഞാൻ പറഞ്ഞില്ലേ, കള്ള് കൈകൊണ്ടു പോലും തൊടാത്ത എനിക്ക് ആദ്യം മത്തി ഒഴിച്ചിരുന്നത് എസ് പി ശശീന്ദ്രൻ സാറാ. ഏതായാലും ആ കൈ നീട്ടം പലിച്ചു. 35 വർഷം സ്വബോധമില്ലാതെ കുടിച്ചു. ഇനി അന്ന് രാത്രി വരെ എന്തുകൊണ്ടാ കുടിയനായെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. സിവിൽ ഡ്രസ്സിൽ പോലീസുകാരെ പിന്തുടർന്നു എന്ന് പറഞ്ഞില്ലേ? എത്ര കാലം ഉണ്ടായിരുന്നു അത്? ഒരു 6 മാസക്കാലം. പിന്നെ ഞാനൊന്നും പുറത്തു പറയില്ല എന്നവർക്ക് തോന്നിക്കാണും. അല്ല, പിന്നെ പുറത്തു പറഞ്ഞിട്ട് കാര്യമില്ലാതായല്ലോ. എന്റെ എല്ലാം വീടും കുടുംബവും പിള്ളേരും കഴിട്ടുപോയി. അന്നത്തെ നക്സൽ മുന്നേറ്റങ്ങൾ ശരിയായിരുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ അവരൊക്കെ നല്ല ആളുകളായിരുന്നു. പിന്നെ സൈബറേയും മറ്റും കൊന്നത് നിവർത്തിയുടെ കൊണ്ട് അവരങ്ങനെ ചെയ്തത്. ഈ 35 വർഷത്തിന് ശേഷം ഇപ്പോ ഇക്കാര്യം തുറന്നു പറയാൻ തോന്നി. ഇനി പുള്ളിവല്ലം കഴിക്കട്ടെ, കാലത്തൊന്നും കഴിച്ചല്ല. അല്ല സർ, ഇത്രയും കാലം മൂടി വെച്ച ഈ സത്യം ഇപ്പൊ പുറത്തറിയിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? ഇത് സുബിക്കുട്ടന്. അടുത്തത് അപ്പൂപ്പന്റെ സുമിക്കുട്ടിക്ക്. മോർണിംഗ് വന്നേ, അപ്പൂപ്പൻ കഴിക്കട്ടെ. അപ്പൂപ്പന്റെ വഴിക്കാ കൊച്ചുമോൻ. പോലീസ് എന്ന് വെച്ച ജീവനാ. ഓട്ടോറിക്ഷ വാങ്ങാനായിട്ട് കരുണേട്ട് 3 കൊല്ലം മുമ്പ് ലോൺ എടുത്തിരുന്നു അർബൻ ബാങ്കിൽ നിന്ന്. പൊണ്ടോറങ്ങാൻ ഓട്ടം കിട്ടാതെ പോട്ട് വിലക്ക് കൊടുത്തു. ഒപ്പം ബാങ്കിൽ നിന്ന് ഉണ്ടാസം വന്നിരിക്കുന്നു, വീടും പറമ്പും ജപ്തി ചെയ്യുന്നു പറഞ്ഞു. പലിശയും പലിശയുടെ പലിശയും ചേർത്ത് നല്ലൊരു തുക വരും വച്ചാ. ഇപ്പൊ ഒരു 50,000 രൂപ അടച്ചാ ഒരു സാവകാശം കിട്ടും. ഞങ്ങള് പറയുന്നു വല്ല അച്ഛൻ കേൾക്കുന്നുണ്ടോ? അത്യാവശ്യമായിട്ട് എനിക്കൊരു 50,000 രൂപ തരണം. അത് വീട് 10-15 ലക്ഷം രൂപ തറഞ്ഞിട്ടുണ്ടാവുന്ന നാട്ടുകാർ പറയുന്നത്. 15 ഒന്നുമില്ലെങ്കിലും എനിക്കൊരു 50,000 രൂപ മറക്കാനുള്ള വകുപ്പൊക്കെ അച്ഛന്റെ കൈ കാണുമെന്ന് എനിക്കറിയാം. നാട്ടുകാരങ്ങനെ പലതും പറയും. എന്റെ പെൻഷന്റെ കാശ് മരുന്നിന് പോലും തികയില്ല. പിന്നെ ആ ജാനുവിന്റെയും വീട്ടുകാരുടെയും കാരുണ്യം കൊണ്ട് കഞ്ചിവെള്ളം കുടിച്ച് പോവാ. ഒരു കാര്യം പറഞ്ഞേക്കാം, സർവീസ് ഇരിക്കുമ്പോ ഇങ്ങനെ ആളെ വെടി വെച്ച് ഒത്തിട്ടുണ്ടാവും. തരികട എന്റെ അടുത്ത് വേണ്ട. ചെലവിന് തരേണ്ട കാലത്തൊന്നും നിങ്ങൾ തന്നില്ല. ഇനി ഇപ്പൊ കിട്ടിയ കാശ് കൂടി വെള്ളവളമാർക്കും കൊടുക്കാനാ പ്ലാനെങ്കിൽ തന്നെയാണെന്ന് നോക്കില്ല. പറഞ്ഞേക്കാം. Oh, my God.
ഞാൻ പറഞ്ഞു മറക്കണ്ട ഉവ്വ കൊണ്ടു രവീന്ദ്ര പരീക്ഷ എളുപ്പായിരുന്നോ ആ എളുപ്പായിരുന്നു രവീന്ദ്രനോട് എത്ര പറഞ്ഞാലും കേക്കത്തില്ല അല്ലേ എന്ത് ആ കൊച്ചിനോട് വലിയ കൂട്ടു വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അവനും അവന്റെ വീട്ടുകാരും കമ്മ്യൂണിസ്റ്റുകളാ ഇന്നലെയും കൂടെ പള്ളിയിലച്ഛൻ പ്രസംഗിച്ചു കമ്മ്യൂണിസ്റ്റുകളുടെ മക്കളുമായിട്ട് കൂട്ടുകൂടരുതെന്ന് നമ്മൾ പണ്ട് മുതൽ അവനായിട്ട് കൂട്ടുള്ളതല്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ മകനാണെന്ന് പറഞ്ഞാൽ നമുക്കെന്താ പിന്നെന്താ കൂട്ടുകൂടണ്ട ചുമ്മാ വർത്താനം പറഞ്ഞാ മതി അവര് നമ്മൾ അവരുടെ കൂട്ടത്തിൽ ചേർക്കും അമ്പലവും പള്ളിയൊക്കെ പൊളിച്ചു കളഞ്ഞ് ഫാക്ടറി പണിയാൻ നടക്കുന്ന കൂട്ടരാ അവരോട് കൂടുന്നവരെ ഒന്നും പള്ളിക്ക് എത്തത്തില്ലെന്ന പള്ളിയിലച്ഛൻ പ്രസംഗിച്ചില്ലല്ലോ അതിപ്പോഴല്ലേ എന്നാലും പള്ളി കയറാതെ പറ്റത്തില്ലല്ലോ പള്ളി ചേരുവെന്ന് കൊച്ചിട്ട് വാക്ക് കൊടുത്തായിരുന്നല്ലേ സ്കൂളിൽ പഠിച്ച കാലത്തുള്ള ചില വർത്താനം തീരുമാനമൊക്കെ അല്ലേ ചുമ്മാ പിള്ളേര് വിളി പഠിച്ച കള്ളന പുതുമണവാളനും മണവാട്ടിയും കൂടെ എവിടെ പോയിട്ട് വരുവാ മിത്രക്കരിയില് കാർത്യാനോട് ഒരു പേരമ്മയുണ്ട് അവിടെ കൊച്ചേട്ടനും കൂടെ ഞാൻ ആലപ്പുഴ വരെ പോവാ ആ പിന്നെ രണ്ടുപേരും കൂടെ സൗരം പോലെ വീട്ടിലോട്ടൊന്ന് വരണം സരസമ്മ നിങ്ങളുടെ വരവും നോക്കി ഇരിക്കുക അവക്കെ നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ല വലിയ വിഷമമാ അവധി തീർന്നേക്ക് മുമ്പ് വന്നേക്കണേ ഓ ആ എന്നാ പിന്നാട്ടെ എവിടെയായിരുന്നു ആ കൊച്ചിന്റെ വീട് അവിടെ കുടികെടുപ്പുകാരായിരുന്നു എന്നിട്ട് പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഒരു സമരം ഉണ്ടായി സാറാമ്മയുടെ അപ്പന് ഈ സമരക്കാരോട് കൂടി ചേർന്നു അതിന് താമസ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു ഇങ്ങോട്ടടിയടാ
അച്ഛനെ കാണണമെന്ന് പറഞ്ഞേ. കണ്ണു കിട്ടാതിരിക്കാൻ ഞങ്ങള് താമസം മാറി പോവാ മലബാറിന്. അവിടെ ഞങ്ങളുടെ ഒരു ഇളയമ്മയുണ്ട്. പിന്നെ വരില്ലേ ഇങ്ങോട്ട്? ഇവിടുന്ന് ആരെങ്കിലും വന്ന് മിന്ന കെട്ടിക്കൊണ്ടുവന്ന. എന്താ തന്നെ അഭിപ്രായം ഒന്നും പറയാത്ത? ഞാൻ വരും. മതി, ഇനിയോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വരുമെന്ന് പറഞ്ഞല്ലോ. ഇനി വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്നെ മറക്കൂ. മറക്കാതിരിക്കാൻ ഞാൻ ഒരു വട്ടം തരാം എന്റെ ഓർമ്മയ്ക്കായി. ഇത് കളയാതെ സൂക്ഷിച്ചോണം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പരമോന്നത നീതിന്യായ കോടതി ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിരിക്കുന്നു. ആരും കൊണ്ടൊരു കേസ് കൊടുത്തതല്ല, കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. മന്ത്രിക്കസേരയിലേക്ക് കയറുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ എന്നൊരു പരിപാടിയുണ്ട്. എന്താണ് സത്യപ്രതിജ്ഞയിൽ പറയുന്നത്? പരമോന്നത നീതിപീഠത്തിനും ഭരണഘടനാ വ്യവസ്ഥയ്ക്കും വിധേയനായി ഞാൻ നാട് ഭരിച്ചോളാമെന്ന്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തത്? പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും മന്ത്രി കോടതിയെ അധിക്ഷേപിക്കുന്നു. അത് നിങ്ങളുടെ നയമാണല്ലോ. യോജിപ്പില്ലാത്തതിനെ അധിക്ഷേപിക്കുക. ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, കോർട്ടലക്ഷ്യത്തിന്റെ പേരിൽ പ്രതിയായ മന്ത്രി രാജിവെക്കണം. ഇല്ലെങ്കിൽ രാജിവെക്കും വരെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കും, ഗതാഗതം തടസ്സപ്പെടുത്തും. രവീന്ദ്ര സാറെ, സാറ് പെൻഷൻ മേടിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഞാനിവിടെ നിന്ന് നേതാവിന്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. സാറിന് പ്രശ്നം വല്ലതും മനസ്സിലായോ? ഇല്ലല്ലേ, സാറ് പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ഒരു കണക്കിന് നോക്കിയാൽ സാറിൻ്റെ നയമാ ശരി. നാട്ടിൽ നടക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പെൻഷൻ, സ്വന്തം വീട്, സ്വന്തം കാര്യം, സ്വന്തം സ്വന്തം സ്വന്തം. പക്ഷെ എന്നെപ്പോലെ ഒരാൾക്ക് അതിന് പറ്റില്ല. ആ നേതാവ് പറയുന്നത് കോർട്ട് ലക്ഷ്യത്തിന് കേസ് ചാർജ് ചെയ്ത മന്ത്രി രാജിവെക്കണം, രാജിവെച്ചില്ലെങ്കിൽ ജനകീയ സമരമുണ്ടാക്കി കേരള നാടനെ സ്തംഭിപ്പിക്കുമെന്ന്. മന്ത്രി പറഞ്ഞ തെറ്റെന്താണെന്നറിയും? സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ വിധി പറയാൻ നിയോഗിക്കപ്പെട്ട ജഡ്ജി പരാതിക്കാരായ മാനേജ്മെന്റ് സുഹൃത്തുക്കളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിധിനിർണയത്തിന്റെ തലേന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ചത് അപരാധമായി പോയെന്ന്. ഇത്രയും നേരം ഞാനിവിടെ ഇരുന്ന് നാലഞ്ച് നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു. ഒരാളുപോലും ജഡ്ജി അങ്ങനൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. മറിച്ച് ആ മന്ത്രി രാജിവെച്ചൊഴിയണം എന്നാണ് പറയുന്നത്. എല്ലാം തകിടം മറിയാണ് സാർ. അഴിമതി കാണിക്കുന്ന പോലീസ്, കൈക്കൂലി ചോദിച്ചു വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ, സംശയത്തിന്റെ നിഴലിലേക്ക് നീങ്ങുന്ന നീതിന്യായ കോടതി, രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോ അരാഷ്ട്രീയക്കാരനായ സാറിന് പോലും തോന്നില്ലേ
ഞങ്ങൾ ഉണ്ടാക്കിയ പോലൊരു മുന്നേറ്റം ഈ നാടിന് ആവശ്യമായിരുന്നു. പ്രതികരണ ശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. അതിക്രമങ്ങൾക്കെതിരെ പരാതി പറയല്ല വേണ്ടത്, ചോദ്യം ചെയ്യണം, കലാപം ഉണ്ടാക്കണം. ഊർദ്ധശ്വാസം വലിക്കുന്ന ഒരു സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി ചാകണ്ടി വന്ന ചാകണം, കൊല്ലണ്ടി വന്ന കൊല്ലണം. ഇൻഖിലാബ് സിന്ദാബാദ്. ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് ഞാനിവിടെ ഹാജരായ പോലെ. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റം വാങ്ങി തരാൻ ഗോവിന്ദ പിള്ള സാർ കരുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ കാർത്തു നീ ഉച്ച ബോട്ടിന് നേരായി. എന്തുവരിയത് കടുംബായസം നോക്കട്ടെ. ഒപ്പി എന്തേ കാണിക്കുന്ന മധുരവാ? അമ്പലത്തിലെ പായസമല്ലേടി. അല്ല ചോക്കിനെ, കൊച്ചേച്ചി വന്നില്ലേ? വന്നില്ല, ഇന്ന് വിത തുടങ്ങിയില്ലേ. മാത്രമല്ല 3-4 പണിക്കാരുണ്ട്. അതെന്താ കയ്യില്? ഇച്ചിരി കടുമാങ്ങയാ പിള്ളേച്ചിന് കൊടുത്തുവിടാൻ. എത്ര മണിക്കാ പോട്ടെ? അല്ല അച്ഛാ, 11 മണിക്ക്. ഞാൻ കടലേക്കില്ല കേട്ടോ പിള്ളേച്ചാ. ഞാനും എന്റെ കണ്ണു തീനൊക്കെ എങ്ങനെയുണ്ട്? അയ്യാ കിടക്കുവാ. അല്ലേ ബോട്ടിന് നേരമായി. നീ എന്നെ അല്ലെങ്കിൽ വയനാട്ടിലേക്കാണോ അതോ പേർഷ്യയിലേക്കാണോ പോണത്? ബോട്ടറിന്റെ പാട്ടിന് പോവും വാളിയ. പിള്ളേരെ പിരിഞ്ഞ് ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിവൃത്തിയുടെ കൊണ്ടാ പോകുന്നത്. അളിയ, അളിയനെടുക്കൊക്കെ ഒന്നൊന്ന് അന്വേഷിക്കണം. എന്റെ പൊന്നെ അളിയ, ഒരു പോലീസുകാരനായിട്ട് ഇത്ര ചങ്കുറപ്പില്ലാത്തവനായി പോയല്ലോ. അളിയൻ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ആ ജോസ് കൂട്ടിട്ട് ഡെയിലി ചിട്ടി പൈസ മാസാവസാനാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയെ കൂടെ ഒന്ന് സംസാരിക്കണേ. അല്ല അത് വട്ടമാത്താറായില്ലേ? ഒരു വീണ് കാശും വാങ്ങിയതാ. ആകാശിനെ ബിന്ദുവിന്റെ കുടക്കമ്പിൽ വാങ്ങിയത്. താണ്ട ബോട്ട് വന്നു. അപ്പം പറഞ്ഞ പോലെ നോക്കിക്കോണേ. ആ 10 മിനിറ്റ് താമസം ഉണ്ട്, ചായ പിടിക്കാനുള്ള ചായ പിടിക്കാം. ഒരു പനമരം. എങ്ങോട്ടതല്ലേ ഈ കൊട്ടമെട്ടിയൊക്കെ? അടിവാരത്തിറങ്ങാനാ സാറേ. ലഗേജ് ടിക്കറ്റ് എടുത്തോളാം. ടിക്കറ്റ് എടുക്കാനൊക്കെ വരട്ടെ, എന്താ ഇതിനകത്ത്? ഉണക്കമീനാ സാറേ. ഉണക്കമീനോ? മാറതല്ലേ എടുത്തോണ്ട്, ദൂരത്തോട്ട് എറിയും. അയ്യോ സാറേ, ഇത് കൊണ്ട് വിറ്റിട്ട് വേണം സാറേ അത്താഴത്തിന് അരി മേടിക്കാൻ. സാറേ ആർക്ക് ശല്യം ഉണ്ടാകാതെ ഞാനിതാ മൂലയിൽ അവിടെ എവിടെയെങ്കിലും വെച്ചോളാം. തള്ളെ, ഞാൻ നല്ല ഭാഷയെ പറഞ്ഞു, ഇത് എടുത്തോണ്ട് പോവാൻ. ഇനി എന്റെ സ്വഭാവം ചീത്തയാക്കരുത്, കൊണ്ടുപോകത്തല്ലേ സാറേ. കാലത്ത് മുതല് നിക്കുക സാറേ. ഗിയർ ഒന്ന് പോകല്ലേ ഇവിടുന്ന്.
അമ്മച്ചി ബസ്സിലോട്ട് കയറിയാട്ടെ. പിന്നെ മീൻകൂട്ടങ്ങോട്ട് കയറുന്ന ആരാ? ഞാനാണ് സാർ. അത് ഈ അമ്മച്ചിയുടെ ഉപജീവന മാർഗമാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങി വയനാട്ടിലെ ഓരോ ആദിവാസി കുടലുകളിലും കുടിയേറ്റക്കാരുടെ വീടുകളിലും വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. സാറിനെ പോലെ ഒരു കണ്ടക്ടർ സാറ് ഏതോ ബസ് നിറക്കി വിട്ടതാ. ഉച്ച തിരിഞ്ഞു മുതൽ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ച് അവരിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അതാ മൂലക്കിരുന്നോട്ടെ സാർ. അതാരാണ് തീരുമാനിക്കുന്നത്? സാറ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടോ തനിക്ക് എന്നാണോ ഇതിലെ കാര്യം? എന്റെ അമ്മച്ചിയും ഇതുപോലൊരു സ്ത്രീയാ. അവരും കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. അമ്മ പ്രസവിച്ച ആരും ഇത് സഹിക്കില്ലെന്നാ എന്റെ വിശ്വാസം. ഇടോ തന്നോട് പറഞ്ഞ മീൻകൂട്ടം പുറത്തിറങ്ങാൻ. ഇല്ല സാറേ, ഞാൻ ഇറങ്ങില്ല. സാർ തല്ലുന്നെങ്കിൽ തല്ലിക്കോ, പോലീസിനെ വിളിക്കണമെങ്കിൽ അങ്ങനെയാകാം. പക്ഷേ അമ്മച്ചി ഇല്ലാതെ ഈ ബസ് ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. എങ്ങോട്ടാ? വയനാട്ടിലേക്ക്. അവിടെ എന്ത് ചെയ്യുന്നു? പോലീസിലാ. ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി വരിക. അത് ശരി. ഒരു പാവം സ്ത്രീയെ സർക്കാർ വക ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ട് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു അല്ലേ? രേഖാമൂലമുള്ള പരാതി കിട്ടാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ. സാധു മനുഷ്യരുടെ വഴിക്ക് പോകില്ലല്ലോ. ഇനി ആരും കയറാനില്ലല്ലോ. ദേവീന്ദ്രൻ സാർ എന്തെടുക്കുക? മൂപ്പര് വീട്ടിലോട്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുക. അതിനിന്ന് രാവിലെയല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നത്? ഇവിടെ എത്തി സുഖമാണെന്ന് അറിയിക്കണമല്ലോ. അതിനാണ് ഇത്രയും നേരം. സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അത് 10-11 വർഷം കഴിഞ്ഞു. സാധാരണ പുതുമോടിക്കാരാ ഇങ്ങനെ. എന്റെ പൊന്നു സാറേ, കത്ത് പിന്നീട് എഴുതാം. ഇന്ന് രാത്രി ഏതായാലും പോസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. മൂപ്പര് നമ്മെ പോലെ വന്നിട്ട് കാര്യമില്ല, കുടിക്കത്തില്ല. ഏ, നിങ്ങൾ കുടിക്കത്തില്ല? പിന്നെ നിങ്ങളെ എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചോണ്ടിരിക്കും? കുടിച്ചിട്ടേ ഇല്ല, ഒറ്റവട്ടം പോലും. കറിയാച്ച, എന്നാ പിന്നെ നിർബന്ധിക്കണ്ട. പിന്നെ കുടിച്ചാലും കുടിച്ചില്ലാലും ഇവിടെ നക്സലൈറ്റിന്റെ കയ്യപ്പെട്ട തീർന്നു തന്നെ. അതുകൊണ്ട് ഉള്ള സമയം ആഘോഷിക്ക. കറണ്ട് പോയോ? വാസു, സുഗുണ, ഒരു കോൺസ്റ്റബിളിന്റെ കൈ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട് സാർ. ഉവ്വ് സാർ, 4 തോക്കുകൾ. ശരി സാർ, വരാം സാർ. ഒന്ന് ഇളകി ചെയ്യട. ഡി ഐ ജി സാർ സൈബർ മോലാളിന്റെ വീട്ടിൽ ഒന്നുണ്ട്. ഇന്നലെ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരോട് കയറ്റിക്കോ. യെസ്, വേഗം വേണം. എന്നാലും ഭയങ്കരമായി പോയി സാറേ. Thank you.
അവര് എത്ര പേരുണ്ടായിരുന്നടാ? അവരൊരു 10-15 പേരുണ്ടാവുമെന്ന് പറഞ്ഞത് അല്ലേ? നീ ക്യാമ്പിലില്ലായിരുന്നു, ഭാര്യന്റെ ഒപ്പം കിടക്കാൻ പോയി അല്ലേ? എവരെ കൊണ്ട് സാധിക്കില്ല പരശുറ, ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ എല്ലാ പട്ടികളും പിടിക്കാമായിരുന്നു. അവന് ജോസഫും ഉണ്ടായിരുന്നു അല്ലേ? കോഴിക്കോട്ട് നിന്നും കുറച്ച് പേർ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു അനിത, ഫിലിപ്പ്, വാസു. നിങ്ങൾ പോലീസുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനായാലും 2 ദിവസത്തിൽ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കണം. അതിന് പണമോ ആളോ വണ്ടിയോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നാം വിട്ടുതരാം. തനിക്ക് മുതലാളി പറഞ്ഞ മനസ്സിലായല്ലോ. ദാസപ്പ, വീട്ടിൽ കൂടെ ഇവർക്ക് വയ്ക്കും വയ്ക്കും. നീ കഴിച്ചതാണല്ലേ? അതെ മുതലാളി. കഴിക്കാതെ വന്ന കനകൻ നിന്നെ വൈകുന്നേരം വീട്ടിൽ കേട്ടില്ല അല്ലേ? മുട്ടാൾ. അതൊക്കെ സൈബറുടെ ആൾക്കാരാ. നമ്മുടെ SPIG വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നേ. സൈബറുടെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരും. ആ കല്യാണം കഴിഞ്ഞ ഒരു മാസേ ഒരുമിച്ച് താമസിച്ചുള്ളൂ, തൂങ്ങി മരിക്കായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ആരാണ്ട് വരുന്നു, അകത്തേക്കിരുന്നു. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അതെ, ഡീസന്റുകാർക്ക് കടം കൊടുക്കും, കാശായിട്ട് തന്നെ വേണമെന്നില്ല. വല്ല കോഴിമുട്ട, കുരുമുളക്, ഏലം, കാപ്പിക്കുരു, അങ്ങനെ എന്തോ സ്വീകരിക്കും. അതെ, നിങ്ങളോടല്ലേ പറഞ്ഞൊന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട, വേണ്ടി വരുമ്പോ പറയണേ പെങ്ങളെ. മാല വള തിരുപ്പൻ റിബൺ. മാല വള തിരുപ്പൻ. നിങ്ങളല്ലേ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നത്. സാറേ വാ. സാറ് പേടിക്കണ്ട, ഈ വഴിയൊന്നും അങ്ങനെ ആരും വരാറില്ല. വയനാട്ടിലെ കാടുകളെ ഇവർക്കറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പാറപ്പുറത്ത് കാല് വെക്കണ്ട, നല്ല പായലുണ്ട്.
വേണ്ട. ഇതേ അതിനൊരു മാർഗമുള്ളൂ. പറിച്ചു കളയുകയോ തിരുമുകയോ ചെയ്താൽ അതിൻ്റെ പല്ല് പൊഴിഞ്ഞു പോകില്ല, പിന്നീട് അവിടെ ഇരുന്ന് പഴുക്കും. നിരന്തരമായി അട്ടയുടെ ആക്രമണം അനുഭവിക്കുന്ന ഒരു വയനാട്ടുകാരൻ്റെ ചെറുത്തേൽപ്പ് മാർഗമാണ് ഇതെന്നാണ് ഞങ്ങൾ പ്രായോഗികമാക്കുന്നത്. ഈ കാണുന്ന വനഭൂമിയൊക്കെ നമ്മൾ ഇനിയൊരിക്കലും ഇതുവഴി വരുമ്പോൾ ഉണ്ടാവില്ല. ഇവിടെ നിറയെ കൃഷിയായിരിക്കും, കാപ്പിയും കുരുമുളകും ഇഞ്ചിയും ഒക്കെ. അതിന് നടക്കൊരു ചെറിയ കൂര ഉണ്ടാവും. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നതിന് സൈബർ കൊടുക്കുന്ന സൗജന്യം. വനഭൂമി കൃഷിഭൂമി ആയിക്കഴിഞ്ഞാൽ അവനെ അവിടെ നിന്ന് കുടിയിറക്കും. മണ്ണിനോടും മലയോടും മലമ്പനിയോടും ഏറ്റുമുട്ടി അവൻ മറ്റൊരിടത്ത് അധ്വാനം തുടങ്ങും. കാലാകാലങ്ങളായി സൈബറും ഇവിടുത്തെ മുതലാളിമാരും പ്രയോഗിക്കുന്ന തന്ത്രമാണത്. അതിന് പോലീസിന്റെയും സർക്കാരിന്റെയും പിന്തുണ. ഈ കർഷകരുടെയും തൊഴിലാളികളായ ആദിവാസികളുടെയും മോചനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആളെ കൂട്ടാനോ ആളെ ചേർക്കാനോ ആയിട്ടൊന്നുമല്ല ഞാനിതൊക്കെ പറഞ്ഞത്. ഞങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ധാരണ പിടിച്ചുപറിക്കാർ, മോഷ്ടാക്കൾ, കൊലപാതകികൾ എന്നൊക്കെയാണ്. ഭരണവർഗവും മുതലാളിമാരും അതങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. ജനങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക, അതാണ് അവരുടെ ഉദ്ദേശം. രവീന്ദ്രൻ സാറിന്റെ കളിക്കൂട്ടുകാരിയല്ലേ ഈ സാറ? അവൾ എങ്ങനെ വിധവയായി? അവളുടെ ഭർത്താവ് എങ്ങനെ മരിച്ചു? മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ അവളുടെ അച്ഛനമ്മമാർ അവളെ ഒരു യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. താമരശ്ശേരിയിലെ കിടപ്പാടം വിറ്റുപറക്കി അയാൾ ഇവൾക്കൊപ്പം അധ്വാനിക്കാനുള്ള മനസ്സുമായി ഈ വയനാടൻ മനസ്സ്. കൈയോടെ പോയി മുതലാളിയെ കാണാം. കൊച്ചെന്റെ വീട്ടിലിരിക്കട്ടെ. ഇനി അടിക്കണ്ട, അവൻ ചത്തുപോകും. എത്ര രൂപയാണ് അവൻ ഇനി തരാനുള്ളത് കുഞ്ചുനായരെ? 115 rupees. അത് തീരും വരെ പണിക്ക് വരുമെന്ന് ചോദിക്കടച്ചാക്കോ. അവന്റെ കൂട്ടത്തിലെ എല്ലാവരുടെയും കണക്ക് നോക്കി വെച്ചോ കുഞ്ചുനായരെ. എന്താണ് മാത്തൻ, കുറച്ചായാലും ഈ വഴി കണ്ടിട്ട്? ആരായവൻ? എന്റെ ഒരു ബന്ധുവാ, ഇവിടെ എങ്ങാനും അല്പം മണ്ണ് വാങ്ങി പണിയെടുത്ത് കഴിയാൻ വന്നതാ. എത്ര രൂപ ഉണ്ട് കയ്യിൽ? 3000. എന്താ നിന്റെ പേര്? ജോണിക്കുട്ടി. നീ കല്യാണം കഴിച്ചതാണോ? അതെ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? സാറാമ്മ. എന്താ അവന്റെ പേര്? ജോണിക്കുട്ടി. അവരെ വിളിക്ക്. എന്താ നിന്റെ പേര്? സാറാമ്മ. നിന്നോട് ചോദിച്ചോ,
അവളോടല്ലേ ചോദിച്ചത്? ജോണിച്ചായ, നമുക്ക് തിരിച്ചു പോവാം. ഓരോരുത്തരോടും ആ സൈബർ കാണിച്ച കാര്യം കേൾക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നമ്മൾ അയാൾക്ക് കൊടുത്തുപോയില്ലേ ഉച്ച? പട്ടിണിയാണെങ്കിലും നാട്ടില് നമുക്ക് മനസമാധാനത്തോടെ കഴിയച്ചായ. നാട്ടിലേക്ക് തിരിച്ചു ചെന്നാ കയറി കിടക്കാൻ ഒരു കൂരയുണ്ടോ? കൊത്തിയും കിളച്ചും ജീവിക്കാൻ ഒരു തരി മണ്ണുണ്ടോ? നീ പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. എന്താ താമി? കുന്നത്തി കളത്തി പന്നിറങ്ങി, എല്ലാരോടും വരാൻ വർക്കി തമ്പ്രാൻ പറഞ്ഞു. എന്റെ ഈശോയെ, ഇന്നലെ ഭാഗ്യ എഞ്ചിയ, അത് പോയ എല്ലാം തീരും. നീ കഥകടച്ചു കിടന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഈ നാട്ടിലെ പല പെൺകുട്ടികളെയും പോലെ സാറയ്ക്കും സൈവറിന്റെ വീടിനെ ആശ്രയിക്കേണ്ടി വന്നു. സൈബർ ആൾക്കാരാ, നമ്മുടെ എസ് പി ഐ ജിക്ക് വരുമ്പോ ഇതുങ്ങളെ കൊണ്ട് സൽക്കരിക്കുന്നേ. സൈബറിന്റെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരുടെയും.
എനിക്കറിയാം എന്തോന്നാ കൊച്ചേട്ടൻ ഓർത്തോണ്ടിരിക്കുന്നാന്ന്. അവളെയല്ലേ സാറാമേ? സത്യം നീ പറഞ്ഞു, പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ കാര്യമൊന്നുമല്ല. അതാ ഇപ്പൊ കൂത്ത്. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്റെ കൊച്ചേട്ടനെ അറിയത്തില്ലയോ? ഓരോരുത്തരുടെയും ജീവിതം ഓരോ വഴിക്ക്. കായൽപ്പരപ്പിൽ പായൽക്കൂട്ടം പോലെ ഒഴുക്കിപ്പെട്ട് അങ്ങനെ പോവും. ഏതെങ്കിലുമൊക്കെ കരക്കടുത്തും അടുക്കാതെയും. ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് ജാനു? ഒരു മാസത്തേക്ക് മരുന്ന് തന്നു. കണ്ണ് ഇതുവരെ ഭേദമായില്ലേ? ഏത് ഡോക്ടറെ കണ്ടത്? ചങ്ങനാശ്ശേരിയിലേ നമ്മളെ ഡോക്ടർ കെ എസ് നേരെ. പിള്ളേച്ചെ പോകുന്നു കുറച്ചേറെ. എങ്ങനെയുണ്ട് പിള്ളേച്ച വയനാട്? നല്ല സ്ഥലാ. നമ്മുടെ നാട്ടിൽ നിന്നും പാലാ തൊടുവഴുന്ന കുടിയേറിയവരെ കൂടുതലും. ഈ പത്രത്തിൽ കാണുന്ന പോലെ നക്സലൈറ്റ് കൊള്ളക്കാരുടെ ശല്യമുണ്ടോ? നളിനാക്ഷ അവരങ്ങനെ കൊള്ളക്കാരൊന്നുമല്ല. ചൂഷിതരുടെ മോചനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. സത്യത്തിൽ വയനാട്ടിലെ കർഷകരും തൊഴിലാളികളും നിരന്തരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവകാശ സമരത്തിന് വേണ്ടി വലിയൊരു സായുധ വിപ്ലവം ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അയ്യോ, രവീന്ദ്രൻ കൊച്ചാട്ടൻ ഇത് എവിടുന്ന് പഠിച്ചു? സാംബശിവന്റെ കഥാപ്രസംഗം പോലത്തെ വർത്താനം. തന്നോടല്ലേ ചോദിച്ചത്? അത് അത് മുതലാളി ഇവിടെ ആയിരുന്നു. ആരായിരുന്നു ഇന്നലെ രാത്രി കൂടെ? അത് ചത്തുപോയ പൗലോസിന്റെ പെമ്പളയാ. വിളിക്കടോ എല്ലാരെയും. നിന്റെ പേരെന്താ? റോസമ്മ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ഒരു കുട്ടി. കിട്ടിയവൻ മരിച്ചുപോയി. എത്ര കാലം മുമ്പ്? എങ്ങനെ? 3 വർഷം മുമ്പ് തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി നീ ഇവിടെ ഉണ്ടായിരുന്നു. Go!
നിത്യവൃത്തിക്ക് ഗതി തേടി വന്ന കർഷക കുടുംബങ്ങളെ നീ അനാഥമാക്കി. ഞങ്ങളുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മാനം നീ പെരുവഴിയിലിട്ട് ചവിട്ടിയരച്ചു. കൊന്നും നിന്നും നീ പത്തായപ്പുര നിറച്ചു. ഈ നാടിന്റെ മോചനത്തിനായി ഞങ്ങൾ നിനക്ക് വധശിക്ഷ വിധിക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇഡലിയും ചായയും കൊണ്ടുവച്ചിട്ടുണ്ട്. കൊച്ചട്ടനെടുത്ത് കഴിക്കേ, ഇല്ലേ തണുത്തു പോവും. ചായക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചാര പാദകത്തിന്മേ ഇരിപ്പുണ്ട്, ഇവര് എടുത്തിട്ടോ. ഇല്ലെങ്കി ഞാൻ വരണോ? വേണ്ട. പോലീസുകാരൻ രവീന്ദ്രൻ പിള്ളയുടെ വീടല്ലേ? അതെ. ഞങ്ങള് കുമരംകരിയിൽ നിന്ന് വരുവാ. അങ്ങേരുടെ ഭാര്യ കാർത്തികയൻ ഇന്നലെ മരിച്ചു. വിഷം തീണ്ടിതാ. പിന്നെ ഇവിടെ വരെ വന്നിട്ട് പറയാതെ പോകുന്ന മോശമല്ലേ എന്ന് കരുതിയാ ഞങ്ങള് വന്നത്. ചേച്ചി, ഞാൻ ഇവിടെ അടുത്തുള്ളതാ. എന്നാ കൊച്ചേട്ടാ, എന്തു പറ്റി? കിഴക്കയിലെ കാർത്തി ചേച്ചി പാമ്പ് കടിച്ചു മരിച്ചു. ആരാ പറഞ്ഞത്? കുമരംഗിരി നാള് വന്ന് പറഞ്ഞതാ. എന്റെ ദൈവമേ, കഴിഞ്ഞ കൊല്ലത്തെ ചക്രത്ത് കവലെ പൊങ്കാലയ്ക്ക് വരെ കണ്ടത് ഒത്തിരി വർത്താനവും പറഞ്ഞത്. നീ കരയാതെ ഞാനും. അല്ല, രവീന്ദ്രൻ കൊച്ചാട്ടിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണ്ടായോ? അവര് സമ്മതിക്കൂടി, പിരിഞ്ഞത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടല്ലാതിരിക്കും. എന്നാലും എന്റെ കൊച്ചാട്ട കാണിക്കണം. ഉച്ചത്തിന് പകരം ഒരാളിനെ വിട്ടിട്ട് രവീന്ദ്രൻ കൊച്ചാട്ടിനെ കൊണ്ട് പോ. ഷാജു പള്ളിക്കുടത്തിൽ നിന്ന് വരുമ്പോ ചോറെടുത്ത് കൊടുത്തേക്കണം. 11:30 ബോട്ടിന് ഞാൻ പോവാ. വാ മോനെ, കഴിക്കാൻ എടുത്തുതരാം. അയ്യോ ഭർത്താവിടെയോ മാംസാബലാഥ ഞാനിപ്പോ കാലം മുരിച്ചിടുകളും നിന്നെ സന്തതം ചോദിച്ചാൽ ഞാൻ എന്തവരോട് ചെല്ലും? സന്താപം ഞാൻ കൊടുക്കുന്നത്. അയ്യോ വല്ലതാകിലും പ്രാർത്ഥ്യാവും ോകനായകന്മാരെ നീയാണ് അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്? കണ്ടുപോകരുത്, ഇവിടെ ഇറങ്ങണ പുറത്ത്. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്റെ നിഴൽവട്ടം പോലും ഇവിടെ വീണുപോരുത്. എന്റെ കൂടപ്പിറപ്പന്റെ ജീവിതം നീ നശിപ്പിച്ചല്ലേ. അവർക്ക് വാക്കി വരേണ്ട മകനരസൻ എവിടെയാണ് നീ അന്വേഷിച്ചോ? എന്തെങ്കിലും നീ അറിഞ്ഞോ? എന്തെങ്കിലും ശരിയാ? നിന്റെ അടുത്തുനിന്ന് അവളെ പറിച്ചുകൊണ്ട് വന്നത് ഞാനാ. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നിനക്കത് തിരുത്താമായിരുന്നു. നിനക്കുണ്ടായ രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങള് ചത്തോ പിടിച്ചോ നീ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണോ ഇപ്പൊ നീ ഇങ്ങോട്ട് കയറി വന്നത്? അവളുടെ ശവത്തിൽ പോലും നിന്റെ കണ്ണു ദൃഷ്ടി വീണുപോരുത്. ശിവമ്പിള്ള മാനാഭിമാനം വിറ്റ് പട്ടിയെ പോലെ ജീവിക്കുക. എന്ത് കടും കഴിയാനും ഞാൻ മടിക്കില്ല. ഇറങ്ങടാ പുറത്ത്. ലല്ലല 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 ചില്ലിമുളം
കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വല്ലികളിൽ ലൂയലാടും തെന്നലേ ശരിയേക്ക അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടാ അപ്പോ വിളിച്ചാ മതിയോ ഓടി വരുന്നു ആ മുമ്പോട്ട് പോയി ഹൈവേ കയറാൻ പറ്റുമോ എനിക്കറിയില്ല ഞാൻ കുഞ്ഞുനാളിലെ ഈ നാട്ടിൽ നിന്ന് പോയതായിക്ക നിനക്കറിയാവടാ നേരെ അങ്ങ് പോയാ മതി ബൈ അണ്ണൻ വീട്ടിൽ കയറുന്നോ അയ്യോ ഞാനില്ല താങ്ക്സ് അച്ഛനെന്നെ മനസ്സിലായില്ലേ ഞാൻ അച്ഛന്റെ മോളാ ബിന്ദു മോളുടെ കാര്യം അച്ഛനിപ്പോ ഓർത്തേ ഉള്ളൂ മോള് വന്നപ്പോ നമ്മളൊക്കെ പുറത്ത് കൊച്ചാട്ടിന് എരിവ് കൂടുതലാ ഇഷ്ടം മോക്ക് പിടിക്കോ ആവോ എനിക്കും അതാ ഇഷ്ടം ചേച്ചി അമ്മയുണ്ടാക്കി ശീല ഇനി മോൾ അച്ഛന്റെ ഈ കുടികൂടി നിർത്തിയെടുക്കണം അയ്യോ നമ്മുടെ ആള് വരാറായി പോട്ടെ മോളെ ഞാനായിരുന്നു ചെ വീട്ടിലെ ചെലവൊക്കെ നടത്തിയിരുന്നത് അമ്മാവന്റെ മക്കളുടെ പഠിത്തം മുതൽ അമ്മയുടെ ചികിത്സാ ചെലവ് വരെ ടൗണിൽ ഏതെങ്കിലും ആശുപത്രി പോയിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെടുമായിരുന്നു കാശ് ലാഭിക്കാൻ അമ്മാവ് മഞ്ഞളും മണ്ണെണ്ണയും പുരട്ടി കാത്തിരുന്നു അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ എനിക്ക് എന്റെ അമ്മയെ പോയത് സത്യത്തിൽ അമ്മയ്ക്ക് അച്ഛനോട് വെറുപ്പൊന്നും ഇല്ലായിരുന്നു എന്റെ കുഞ്ഞുനാളിൽ അമ്മ പലവട്ടം അച്ഛനടുത്തേക്ക് വരാനൊരുങ്ങിയതാ അമ്മാവ് സമ്മതിച്ചില്ല മിനിങ്ങാന്ന് അച്ഛനെ അമ്മയുടെ ശവം പോലും കാണിക്കാതെ ഇറക്കി വിട്ടപ്പോ എനിക്ക് അച്ഛനോട് പാവം തോന്നി അച്ഛന് അമ്മ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു അമ്മ എന്നെ പറ്റി പറയുമായിരുന്നു മരിക്കണേന്റെ തലേന്ന് രാത്രി കൂടി പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞാൽ ആരെതിർത്താലും അമ്മ അച്ഛന്റെ കൂടെ വന്ന് താമസിക്കുന്ന അത് പറയാതിരിക്കുന്നത് അഭേദം മൂന്ന് മാസമായിട്ട് ജയില ഹരിപ്പാട്ടൊരു തുണിപ്പീടിക കുത്തി തുറന്ന് മൂട്ടിച്ചു ഭാര്യയും കുട്ടികളും വീട്ടിലുണ്ട് അവർക്ക് പോലും ചെലവിന് കൊടുക്കുന്നത് ഞാനാണ് അച്ഛ അവള് പോലും ഒന്ന് അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് നോക്കിയില്ല അതും പറഞ്ഞുണ്ടായ വഴക്കം കഴിഞ്ഞ് ഞാൻ ബാഗ് കൊടുത്ത് ഇറങ്ങിയതാ ഇനി ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടുമില്ല പോരെ അച്ഛനും അമ്മയും കൂടെ ആലപ്പുഴ സ്റ്റുഡിയോ കൊണ്ടുവരുന്നതാ ഇതെനിക്ക് വേണം ഇത് ബൈബിൾ അല്ലേ അച്ഛന്റെ ഒരു കൂട്ടുകാരി തന്നതാ പണ്ട് സാറേ വണ്ടി കുറച്ച് ലേറ്റായി എസ് ഐ വന്നോ ഇല്ല തമ്പാ തന്റെ നാട്ടുകാരിയെ ഞാൻ അറസ്റ്റ് ചെയ്തു ജോസഫ് അവളുടെ വീട്ടിൽ കുറച്ചാൾ ഒളിച്ചു കഴിഞ്ഞു എന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചാത്തു തന്നെ പറഞ്ഞത്
ഞാനും താനും ഇവിടുത്തെ തൂണും മാത്രമേ ആ കൊച്ചിനെ ബലാത്സംഗം ചെയ്യാത്ത ഒരാട്ടെ ഈ സ്റ്റേഷനിലുള്ളൂ രാവും പകലും. പക്ഷേ ജോസഫിനെ പറ്റിയോ അവരുടെ ആൾക്കാരെ പറ്റിയോ ഒരു വാക്കുപോലെ ആ കൊച്ചിന്റെ വായിൽ നിന്ന് കിട്ടിയില്ല സാർമാർക്ക്. ഹലോ, ചെറുനെല്ലി പോലീസ് സ്റ്റേഷൻ? ഇല്ലല്ലോ, ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. ശരി, പത്രക്കാരന ജോസഫിനെ അറസ്റ്റ് ചെയ്തോന്ന്. ഇവന്മാരിതൊക്കെ എങ്ങനെ മണത്തറിയുന്നാവോ? എന്തിനാ കൊച്ചനെ ഈ പുലിവാലിനൊക്കെ പോയത്? നല്ല തണ്ടും തരുമല്ലേ. അധ്വാനിച്ച് സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ ഇത് വലുതും വരുമായിരുന്നോ? നിങ്ങൾ രണ്ടാളും എന്താ അവരോടൊപ്പം ചീട്ട് കളിക്കാതെ എന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? രവീന്ദ്ര സാർ എന്തിനാ എന്നെ താങ്ങിപ്പിടിച്ച് കുടിക്കാനൊരു ഇത്തിരി വെള്ളം തന്നത്? ഒരവശനോടുള്ള സഹാനുഭൂതി കൊണ്ട്. നിങ്ങൾക്കാണ് ചെയ്തേ വികാരം. ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ കാണിക്കുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ, അവർക്ക് നഷ്ടപ്പെട്ട നീതിക്ക് വേണ്ടിയാണ് സാർ ഞങ്ങളുടെ ഈ സമരം. എന്നിട്ട് നിയമം കയ്യിലെടുക്കാവോ? നിങ്ങൾ എത്ര പേരുടെ തലവെട്ടി? ഞങ്ങൾക്കൊന്നവരാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യതയുള്ളവരല്ല. കൃഷ്ണദേവ സൈവർ എത്ര സാധുക്കളെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്ന് എന്നേക്കാൾ സാറിനറിയാം. നിങ്ങൾ ഈ പറഞ്ഞ നിയമം അയാളെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അയാളെ കൊന്നത്. അതിന്റെ പേരിൽ നിങ്ങളുടെ സാറുമാരല്ലാതെ വേറെ ആരും കണ്ണീരൊഴുക്കിയിട്ടില്ല. അയാളുടെ ഭാര്യ പോലും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോലീസുകാരെന്നെ കൊല്ലും. പക്ഷെ എന്നെ കൊന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം അവസാനിക്കുന്നില്ല. ചൂഷണരഹിതമായ ഒരു സാഹചര്യത്തിന് വേണ്ടി വരും തലമുറകൾ ഇനിയും സമരം ചെയ്യും. അതിൽ ഞാൻ വെറുമൊരു കണ്ണി. നിങ്ങളിൽ ഒരാളാണ് എന്നെ കൊല്ലുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്റെ ജനതയുടെ മോചനത്തിന് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ എനിക്ക് അവസരം തരണം. ലാംഗ്വേജ് സർ. ഗുഡ് ഈവനിങ് സർ. അതെ സർ, രണ്ടു ദിവസമായിട്ട് ഒന്നും പറയുന്നില്ല സർ. ഇല്ല സർ. ഓക്കെ സർ. ശരി സർ. അത് ഞാൻ മാനേജ് ചെയ്യണം സർ. താങ്ക് യു സർ. സർ തട്ടിയേക്കാനാ പറയുന്നത്. Thank you.
ബിന്ദു, ഇത് ബിന്ദുവിന്റെ വീടല്ലേ? ബിന്ദു, ബിന്ദു ഇല്ലേ? ആരാ ബിന്ദു? അണ്ണാ ഞാൻ വരുവാ. എന്റെ ബിന്ദു ഒന്ന് വേഗം വാ, നേരം 10 മണിയായി. ആ അച്ഛാ, ഞാൻ എറണാകുളം വരെ പോയിട്ട് വരാം, ചിലപ്പോ നാളെ വരത്തുള്ളൂ. പിന്നെ പിള്ള സാറേ, പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പറയുവാ. നിങ്ങൾ എങ്ങനെ കള്ളം കുടിച്ച് നടന്നാ പോരാ? മോൾ ഇവിടെ നടത്തുന്ന ബിസിനസ് എന്താണെന്ന് അറിയാവോ? വണ്ടി വരുന്നു, കൂട്ടിക്കൊണ്ടു പോകുന്നു, രാത്രി പകലൊന്നുമില്ലാതെ കൊണ്ടാക്കരും. കുറെ നാളായി തുടങ്ങിയിട്ട്. കുറച്ചുകൂടി കഴിയുമ്പോ ഇവിടെ വീട്ടിൽ തുടങ്ങുമല്ലോ ഇടപാട്. കൽക്കട്ടയിലും ബോംബെയിലും കണക്ക് ഇവിടെ നടക്കത്തില്ല. വേറെ എവിടെയെങ്കിലും പോയി കസ്റ്റമേഴ്സിന് വരാനും പോകാനുള്ള സൗകര്യം ഒരുക്കിക്കോ. എന്റെ പൊന്ന് പിള്ള സാറെ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങളെ സമ്മതിക്കത്തില്ല. സാറന്മാരെ ഇവിടുന്ന് എന്തായാലും നിങ്ങൾ പറഞ്ഞ എന്റെ ബിസിനസ് നിർത്താൻ ഞാൻ നോക്കിയാ പോലും കഴിയില്ല. കടം കയറി മുടിഞ്ഞ് പട്ടിണിയിലായ ഒരു കുടുംബത്തിനെ കരകയറ്റ് കൈ കിട്ടിയതൊക്കെ വിറ്റ് തൊലച്ചു. അന്ന് വീട്ടുകാർക്ക് ഒടുവിൽ വിൽക്കാൻ ഞാൻ മാത്രം ശേഷിച്ചപ്പോ ആരും തടസ്സം പറഞ്ഞില്ല. മാനത്തിന്റെ വില അറിയാത്ത കാലത്ത് തുടങ്ങിയതാ ചേട്ടന്മാരെ, ഒന്ന് ജീവിക്കാൻ അനുവദിക്ക്. നിന്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ഇന്നു കൊണ്ട് നിർത്തിക്കോണം ഇവിടുത്തെ ഇടപാട്. പോടാ, എന്റെ വീട്ടുമുറ്റത്ത് കയറി ഭരിക്കാൻ വന്നാലുണ്ടല്ലോ. കാലി കിടക്കുന്ന ചെരുപ്പ് ഊരി അടിച്ച് കാരണം പൊട്ടിക്ക് ഞാൻ. അച്ഛാ പോയിട്ട് വരാം. അന്നാ വാ. സഹിക്കാവുന്നതിനപ്പുറമാണ് കാര്യങ്ങളല്ലേ? ജാതകദോഷമെന്നോ വിധിയെന്നോ പറഞ്ഞ് ആശ്വസിക്കാൻ സാറിന് കഴിയും, ഈ തലമുറയ്ക്ക് കഴിയും. ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ പ്രതികരിച്ചു, സമരം ചെയ്തു. പോലീസുകാരനായിരുന്ന സാറിന് മകൻ ഇന്ന് ജയിലിലാണ്. കുറ്റം മോഷണം. മകള്, ആ കുട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇവരെയൊക്കെ ഈ വഴിക്ക് എത്തിച്ചത് ആരാണ്? ആരുടെ മുഖം രക്ഷിക്കാനാണ് സാർ സത്യമുള്ളിലൊതുക്കി മദ്യത്തിൽ അഭയം തേടി സ്വന്തം ജീവിതം പാഴാക്കുന്നത്? സാറിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചേരാൻ ഇവർക്ക് കഴിയും. നടന്ന സത്യം വിളിച്ചു പറയണം സാർ. ചരിത്രം ചരിത്രമായി, ഈ നാടറിയട്ടെ. പാതി വഴിയിൽ തകർന്നുപോയെന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് സ്റ്റേറ്റ് തകർത്തതെന്ന് നാടറിയട്ടെ. സത്യം തുറന്നു പറയണം സാർ. വരും തലമുറകളെങ്കിലും സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ. അതിനായി കാലം സാറിനെ നിയോഗിച്ചിരിക്കുകയാണ്. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തളയും.
സാറേ, രവീന്ദ്ര സാറേ, എന്താ വൈകി? ഇറങ്ങാം. ഞാൻ റെഡി. വേണ്ട, നല്ല ലാവളിച്ചുണ്ട്. സന്തതി സൂര്യവംശത്തിനെന്നുവരും മാതാക്കന്മാരോട് ചെന്നെല്ലാമേ ചൊല്ലിടുന്നേ. ഖേദമുണ്ടവർകൾക്കു എന്നെ ഓർത്തിടുന്നേരം സന്ധ്യജിച്ചത് ലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. നന്നായി രക്ഷിക്ക ഭൂമണ്ഡലം ധർമ്മത്തോടെ അഗ്രജൻ തന്നെ പരിചരിച്ചീടുകൾക്കും.